ഹലോ, അസ്സലാമു അലൈക്കും. ഫുഡ് ഫോർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ഇന്നൊരു പുഴങ്ങലേരി വെച്ചിട്ടുള്ളൊരു പായസം എന്നിട്ട് ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ നമ്മൾ പച്ചരി വെച്ചിട്ട് അമ്പലപ്പുഴ പായസം ഉണ്ടാക്കി, അതേപോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം ഒരു പിടി പുഴങ്ങലേരി നമ്മളൊരു 3-4 മണിക്കൂർ വെള്ളത്തിനിട്ട് കുതിർത്തിയിട്ട് മിക്സിയിലൊന്ന് തരിതരിപ്പൊടുന്ന് അരച്ചെടുക്കാം. എന്നിട്ട് പിന്നെ കുക്കറിലേക്ക് 1 കപ്പ് പഞ്ചസാര, നമുക്ക് മധുരത്തിന് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പഞ്ചസാര കാരമലാക്കി എടുക്കുക. കാരമലായ ശേഷം നമ്മൾ 1/2 ലിറ്റർ പാൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ ചൂടോടെ തന്നെ ഇടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ചെറുതായി ഒന്നിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക. അരിയണ്ട, മെൽറ്റായ പഞ്ചസാര കട്ടയായിട്ട് ഇങ്ങനെ നിൽക്കും. എന്നാലും ഇളക്കി ഇളക്കി കൊടുത്താൽ അത് ആ ചൂട് കൊണ്ട് തന്നെ സെറ്റായി വന്നോളും. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച അരിയുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി നമുക്ക് കുക്കറൊന്ന് അടച്ച് വയ്ക്കാം. ചെറിയൊരു ആവി വരുന്ന സമയത്ത് വിസിലിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് 1/2 മണിക്കൂർ ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് പടിപൊളിയായി ഇവിടെ വന്നിട്ടുണ്ട്. നല്ല അതിൻ്റെ പഞ്ചസാര നമ്മൾ കാരമലാക്കി എടുത്ത ആ കളറൊക്കെ അങ്ങനെ നല്ലൊരു ടേസ്റ്റുള്ളൊരു പായസമാണ്. കാണാൻ ഭംഗി പോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ്. ആ ചൂട്ടോടെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് 1 സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ആ നെയ്യിൻ്റെ ആ മണം കൊണ്ട് തന്നെ നമുക്ക് ചൂട്ടോടെ കഴിക്കാം. നല്ല രസമുള്ളൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടേയിരിക്കുക. ബൈ ഫ്രണ്ട്സ്.